നമസ്കാരം. മിഡിൽ ഈസ്റ്റ് സ്പീക്കിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോകത്തിലെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് നഗരമായ പാരീസിനെ കുറിച്ചുള്ള പ്രത്യേക റിപ്പോർട്ടുമായാണ് നമ്മൾ ഈ അധ്യായം ആരംഭിക്കുന്നത്. ദുബായ് കേന്ദ്രമായ പ്രമുഖ മലയാളം റേഡിയോ സ്റ്റേഷനായ ഹിറ്റ് 96.7 FM ഹിറ്റ് ജെറ്റ് ഇന്റർനാഷണൽ എന്ന യാത്രാ പരിപാടിയുടെ ഭാഗമായിട്ടാണ് പാരീസിലേക്ക് പറ പറഞ്ഞത്. ജയ്ഹിൻ TV ആയിരുന്നു പരിപാടിയുടെ മീഡിയ പാർട്ണർ. ഇനി ഈ കാഴ്ചകളിലേക്ക്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്ക് ഗ്രൂപ്പായ അറേബ്യൻ റേഡിയോ നെറ്റ്വർക്കിന്റെ പ്രമുഖ മലയാളം റേഡിയോ സ്റ്റേഷനാണ് ഹിറ്റ് 96.7 FM എന്ന ഈ റേഡിയോ സ്റ്റേഷൻ. ഹിറ്റ് FM അഞ്ചാമത്തെ ഹിറ്റ് ജെറ്റ് ഇന്റർനാഷണൽ യാത്രയാണ് യൂറോപ്പിലെ മനോഹര നഗരമായ പാരീസിലേക്ക് സംഘടിപ്പിച്ചത്. നേരത്തെ ഹിറ്റ് ജെറ്റ് എന്ന പേരിൽ മറ്റ് 3 യാത്രകൾ ഇന്ത്യയിലേക്കും നടത്തിയിരുന്നു. ഈ യാത്രകളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായിരുന്നു പാരീസ് യാത്ര. 4 million SMS ആണ് ഈ ഒരൊറ്റ ഒരു ഇവന്റിനെ കിട്ടുന്നത്. 4 million SMS ഫ്രം എ സ്മോൾ ക്രൗഡ്, ഒരു വെറും ഒരു 1.5 million മലയാളികളുള്ള സ്ഥലത്ത് 4 million SMS കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ ആൾക്കാർ നോക്കുക. അതിനപ്പുറമൊക്കെ ഈ പറഞ്ഞ ഇപ്പോൾ ഹിജ്ജറ്റ് ഇപ്പോൾ 8 വർഷമായിട്ട് ഫേസ്ബുക്കിൽ നോക്കുകയാണെങ്കിൽ ഹിജ്ജറ്റിൻ്റെ ഓരോ വർഷത്തെയും 100 പേര് നമ്മളിവിടെ കൊണ്ടുവരുന്ന ഫാമിലീസ്, അവർ തിരിച്ചു വയ്ക്കാൻ ദേ ആക്ച്വലി ബിക്കം എ ഫാമിലി. ദേ ആർ ഹാവിങ് ലോഡ് ഓഫ് ഫൺ ടുഗദർ. അവർ പുറത്ത് പോയിട്ട് അവർ ഒരുപാട് പിന്നെ പരിപാടി ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. അവർ നമുക്ക് ഫീച്ചർ പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഹിറ്റ് FM നമ്മുടെ ശ്രോതാക്കളെ കുറച്ചുകൂടെ നമ്മളോട് ക്ലോസർ കൊണ്ടുവരും. അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഈ റേഡിയോയിലൂടെ കേൾക്കുന്ന ആൾക്കാരെ നമ്മൾ നേരിട്ട് കാണുന്നു, അവരോട് സംസാരിക്കുന്നു. ആൻഡ് വി ആർ ആക്ച്വലി ഇൻട്രൊഡ്യൂസിങ് ന്യൂ കൾച്ചർ. ഡിസംബറിന്റെ കടുത്ത തണുപ്പിലേക്കാണ് ഹിറ്റ് ജെറ്റ് ഇന്റർനാഷണലിലെ 100 പാരീസ് യാത്രാ സംഘം വന്നിറങ്ങിയത്. റേഡിയോയിലെ വിവിധ പരിപാടികളിലൂടെയും നറുക്കെടുപ്പിലൂടെയും തെരഞ്ഞെടുക്കപ്പെട്ട ശ്രോതാക്കളായിരുന്നു ഇവർ. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രവാസികളും ഈ 3 ദിവസത്തെ യാത്രയ്ക്കായി എത്തിയിരുന്നു. ഇതിൽ ഭാഗ്യശാലികളായ ദമ്പതികൾക്കും അപൂർവ അവസരം ലഭിച്ചു. ഇങ്ങനെ ലക്ഷക്കണക്കിന് SMS സന്ദേശം അയച്ചവരിൽ നിന്നാണ് ഈ 100 ഭാഗ്യശാലികളെ പാരീസിലേക്കായി തെരഞ്ഞെടുത്തത്. പാരീസ് എന്ന് പറയുമ്പോഴേ ഉള്ള ആ പേരിലെ ഐസ് ഒരു വലിയ തണുപ്പും കുളിർമയുമാണ് യാത്രാ സംഘത്തിന് നൽകിയത്. എന്നാൽ പാരീസ് എന്ന നഗരത്തിലെത്തിയപ്പോൾ ഈ പേരിനേക്കാൾ വലിയ തണുപ്പാണ് ഇവിടെ അനുഭവപ്പെട്ടതെന്ന് ആദ്യ ദിനം തന്നെ ഇവർ തിരിച്ചറിഞ്ഞു. ഇതുവരെ പറയുന്നത് 4 degrees തണുപ്പ് എന്നാണ്, പക്ഷെ നമുക്ക് കൈയൊന്നും പുറത്തിടാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര തണുപ്പ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈവനിങ് ടൈമായി. ഇറ്റ്സ് ആൻ അമേസിംഗ് എക്സ്പീരിയൻസ്. എന്താ പറയുക, ജീവിതത്തിൽ ആദ്യമായിട്ട് തണലിൽ ഒന്നിരിക്കപ്പെട്ടിരിക്കുന്നത്, എൻജോയ് ചെയ്തിട്ട് പോകുമ്പോൾ നല്ല തണുപ്പാണ്, വിചാരിച്ചതിൽ കൂടുതൽ തണുപ്പുണ്ട്. അല്ലെ, എനിക്ക് കൂടുതൽ എക്സൈറ്റ്മെന്റ് ഈ തണുപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ. കാരണം നമ്മളിപ്പോൾ താമസിക്കുന്ന നാട്ടിലാണെങ്കിലും തണുപ്പ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് പാരീസിൽ തണുപ്പ് കൂടുതലായി അനുഭവപ്പെടുന്നത്. അതിനാൽ തന്നെ പാരീസിലേക്ക് ലോക ടൂറിസ്റ്റുകളുടെ വലിയ പ്രവാഹം ഒഴുകുന്നതും ഈ മാസങ്ങളിലാണ്. പാരീസിൽ പകൽ സമയത്തിന് ദൈർഘ്യം വളരെ കുറവാണ്. സൂര്യന്റെ ഉദയവും അസ്തമയവും പെട്ടെന്നാണ് കയറിയിറങ്ങിപ്പോകുന്നത്. അതിനാൽ ആകാശം മിക്ക സമയത്തും ഉദയത്തിന്റെയും അസ്തമയത്തിന്റെയും വലിയ ആലസ്യത്തിലാണ്. ഈ അപൂർവ കാഴ്ചയ്ക്കും വലിയ ഭംഗിയാണ് ആകാശം നൽകുന്നത്. It's very cold, it's like chill here, like ipo currently the temperature is like around 4-3 or so, it could go below that. Appo aa oru chill weather lum we are all like enjoying the new things that we are seeing around. Shopping onnu cheyan pattilla because it's very expensive, pakshe salam kaanam, you can see a lot of nice people and basically everybody is happy. I don't know, angane oru bangare oru happiness vibe aanu. രാത്രികളിൽ പാരീസ് നഗരവീഥികൾക്ക് ഉറക്കമില്ല. അതിനാൽ ഈ ടൂറിസ്റ്റ് സീസണിന്റെ രാത്രി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവർ നിരവധിയാണ്. ഇവർ കൊടും തണുപ്പിനോട് വരെ പടപൊരുതിയാണ് ഈ യാത്ര നടത്തുന്നത്. തണുപ്പ് മാഷി ഒട്ടും പറ്റൂല, എന്താ പറയാ, തണുപ്പ് കൂടുതലാണ്. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്, അറിയായിരുന്നു. ബിറ്റ്വീൻ 1 Celsius to 4 Celsius ആയിരുന്നു പറഞ്ഞിരുന്നത്. പാരീസ് നഗരത്തിലെ ക്രിസ്മസ് പുതുവത്സര വിപണികളെക്കുറിച്ചും ഹിറ്റ് ജെറ്റ് ഇന്റർനാഷണൽ യാത്രാ സംഘത്തിന് അറിയാൻ സാധിച്ചു.
ലോകത്തിലെ ഏറ്റവും മികച്ച ക്രിസ്മസ് വിപണികളിൽ മുന്നിൽ നിൽക്കുന്ന നഗരമാണ് പാരീസ്. ലോകത്തിലെ ഏറ്റവും പുതിയ വിളക്കുകളും അലങ്കാരങ്ങളുമായുള്ള ഈ മോഡലുകൾ ആദ്യം വിപണിയിലെത്തുന്നതും യൂറോപ്പിലെ ഏറ്റവും വലിയ ഈ ക്രിസ്മസ് മാർക്കറ്റുകളിലാണ്. ഷംസലീസയില് ഈ പ്രാവശ്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു ചേർന്ന ഒരു വർഷം കൂടിയാണ്. നോബഡി നോസ് എ റിയൽ റീസൺ. സാധാരണ വിന്റർ ടൈമിൽ ഭയങ്കര കോൾഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറച്ചും കൂടെ കൺട്രി സൈഡിലോട്ടാണ് പോകുന്നതെന്ന് പറയും. പക്ഷേ ദിസ് ടൈം ഇറ്റ് വാസ് സോ ക്രൗഡഡ്. പക്ഷേ ക്രൗഡ് ഉള്ളത് കൊണ്ട് തന്നെ ദാറ്റ് ക്രിസ്മസ് ഫീവർ ശരിക്കും ക്യാച്ച് ചെയ്യാൻ പറ്റി. സോ വെൻ എവറി വൺ വാക്സ് അറൌണ്ട് വിത്ത് വിന്റർ ക്ലോത്ത്സ്, ദ ഫീൽ ഓഫ് ദ വിന്റർ, ദ ഫീൽ ഓഫ് ദ ക്രിസ്മസ് സെറ്റ്സ് ഇൻ. സോ ഇറ്റ് വാസ് എ പെർഫെക്റ്റ് ജേർണി. പാരീസിലെ ഏറ്റവും മനോഹരമായ രാജവീഥിയാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പാരീസിന്റെ അടയാളമായ ഈ നഗരവീഥിയെ ഷാംഷ് അലീസെ എന്ന് വിളിക്കുന്നു. ഡൽഹിയിലെ ഇന്ത്യാ ഗേറ്റ് മാതൃകയിലുള്ള മറ്റൊരു ചരിത്ര കവാടമാണിത്. പാരീസ് നഗരവീഥികൾക്ക് കൂടുതൽ തിളക്കം നൽകുന്നത് ഈ കവാടവും ചരിത്രവീഥികളുമാണ്. ഇതിനെ ആർച്ച് ഓഫ് ട്രയംഫ് അഥവാ ചരിത്രത്തിന്റെ വിജയ കവാടം എന്നാണ് വിളിക്കുന്നത്. നെപ്പോളിയൻ കാലഘട്ടത്തിലാണ് ഈ കവാടം തുറന്നതെന്നും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ ചരിത്ര കവാടം മുതൽ അങ്ങ് കിലോമീറ്ററുകൾ അകലെയുള്ള പാരീസിന്റെ ദ ബിഗ് വീൽ എന്ന യന്ത്ര ഊഞ്ഞാൽ വരെ യൂറോപ്പിന്റെ ക്രിസ്മസ് വിപണി പരന്നുകിടക്കുകയാണ്. ലോകത്തിലെ പ്രമുഖ ബ്രാൻഡുകളെല്ലാം ഈ നഗരവീഥിയിലെ പ്രധാന അടയാളങ്ങളായി നിലകൊള്ളുന്നുണ്ട്. ഇങ്ങനെ ഇത്തരത്തിലുള്ള നൂറിലധികമുള്ള ലോക ബ്രാൻഡുകളോട് മത്സരിച്ചും പാരീസ് റോഡുകളിലെ ഈ ക്രിസ്മസ് ഫെയറുകൾ വിപണി പിടിച്ചെടുക്കുന്നു. ഷാംഷലീസെ എന്ന മനോഹരമായ തെരുവിന്റെ ഇരുവശങ്ങളിലും വെള്ളനിറത്തിലുള്ള കൂണുകൾ പോലെ ക്രിസ്മസ് പുതുവത്സര മാർക്കറ്റുകൾ സജീവമായിരുന്നു. ഇങ്ങനെ അലങ്കാര വിളക്കുകൾ, ക്രിസ്മസ് ട്രീകൾ, സമ്മാനങ്ങൾ, ക്രിസ്മസ് പാപ്പകൾ തുടങ്ങി എല്ലാം പാരീസിന്റെ ചില പ്രത്യേക കയ്യൊപ്പുകളായി ഈ മാർക്കറ്റിൽ യാത്രാസംഘത്തിന് കാണാനായി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു കൺട്രിയാണ് ഫ്രാൻസ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് വരുന്ന ഒരു സിറ്റിയാണ് പാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ നമുക്ക് ഷോപ്പിംഗ്, പ്രത്യേകിച്ച് നമ്മൾ ദുബായിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് വലിയൊരു അഡ്വഞ്ചറായി തോന്നുന്നില്ല. കാരണം ഇവിടെ കിട്ടുന്ന എല്ലാ ബ്രാൻഡ്സും നമുക്ക് ദുബായിൽ കിട്ടും. മാത്രമല്ല ഇവിടത്തേക്കാളും പൈസ കുറവാണ് ദുബായിൽ. കാരണം ഇവിടെ ടാക്സ് കുറച്ച് കൂടുതലാണ്. ഇവിടുത്തെ ഗവൺമെൻറ് വേറെ കുറച്ച് പ്രത്യേക ടാക്സിനെ കുറിച്ചിട്ട്, ഇവിടെ കല്യാണം കഴിച്ച് മൂന്ന് കുട്ടികളായി കഴിഞ്ഞാൽ ടാക്സ് വളരെ കുറവാണ്. അപ്പോൾ അത്രയും ടാക്സ് ഓൾമോസ്റ്റ് 50% ടാക്സ് അവർ അടച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇവരെ ഫാമിലി കൂടുതലാവാനും പോപ്പുലേഷൻ കൂടുതലാവാനും വേണ്ടിയുള്ള ഒരു ടെൻഡൻസിയാണ്. Qui rapporte aux vieux enfants leurs souvenirs d'hier.